ഏവർക്കും സോക്കർ സ്ക്രിപ്റ്റിന്റെ യൂറോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ നടന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജർമ്മനിക്കെതിരെ ഫ്രാൻസിന് വിജയം. മരണ ഗ്രൂപ്പിലെ ആദ്യ അംഗത്തിനിറങ്ങിയ ഇവരും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചു തുടങ്ങിയത്. എന്നാൽ ഫ്രാൻസിന് മേൽ ജർമ്മനി തങ്ങളുടെ ആധിപത്യം തുടക്കം മുതലേ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ജയിക്കുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. മത്സരത്തിൽ 19 മിനിറ്റിൽ തന്നെ ഹുമ്മൽസിന്റെ വക ഒരു ഓൺ ഗോൾ കയറുന്നു. അത് ജർമ്മനിക്ക് വൻ തിരിച്ചടിയായി മാറി. 62% കൈപ്പീട്ടിലൊഴുകിയിട്ടും കൈവിട്ടുപോയ മത്സരമായിരുന്നു ജർമ്മനിക്ക് ഇത്. തൊട്ടുമുമ്പ് എംബാപ്പയുടെ ഒരു കിടിലം ഷോട്ട് ജർമ്മനിയുടെ ക്യാപ്റ്റൻ ന്യൂയർ തടഞ്ഞിരിക്കുകയായിരുന്നു. തിരിച്ചൊരു ഗോൾ വെക്കുവാൻ മുള്ളറിന് 23 മിനിറ്റിൽ ലഭിച്ച ഹെഡർ പക്ഷേ ലക്ഷ്യം കണ്ടില്ല. 28 മിനിറ്റിൽ ക്രൂസ് എടുത്ത ഫ്രീ കിക്കിലും ജർമ്മനിയെ കരകയറ്റുവാനായില്ല. 52 മിനിറ്റിൽ റാബിയോട്ടിന്റെ ഒരു ഷോട്ട് പക്ഷേ പോസ്റ്റിൽ തട്ടി ഗതി മാറുകയായിരുന്നു. മത്സരത്തിലെ 66 മിനിറ്റിൽ എംബാപ്പയുടെയും 85 മിനിറ്റിൽ ബെൻസിമയെയും ഫ്രാൻസിനായി വല കുലുക്കിയിരുന്നു. എന്നാൽ റെഫറി അത് ഓഫ്സൈഡ് വിളിക്കുകയായിരുന്നു. അതോടുകൂടി ആദ്യ വിജയമെന്ന സ്വപ്നം ജർമ്മനിയിൽ നിന്നും അകന്നുപോയി. ഫ്രാൻസ് ആകട്ടെ ജർമ്മനിക്കെതിരെ ഓൺ ഗോളിലൂടെ ഒരു വിജയവും സ്വന്തമാക്കി. ജർമ്മനിയുടെ അടുത്ത മത്സരം പോർച്ചുഗലുമായിട്ടാണ്. ഫ്രാൻസ് ഹംഗറിയെയും നേരിടും. നേരത്തെ ഇതേ ഗ്രൂപ്പിൽ തന്നെ മത്സരിക്കുന്ന പോർച്ചുഗലും ഹംഗറിയും തമ്മിലുള്ള മത്സരം നടന്നിരുന്നു. ഹംഗറിപ്പടയ്ക്കെതിരെ റൊണാൾഡോയുടെ പറങ്കിപ്പടയ്ക്ക് ആധികാരിക വിജയമാണ് സ്വന്തമായത്. 3-0 അവർ വിജയിച്ചു കയറിയത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുക എന്ന റെക്കോർഡ് റൊണാൾഡോയ്ക്ക് സ്വന്തമായി. റൊണാൾഡോ തന്റെ 10th ഗോൾ നേടിയത് 87 മിനിറ്റിലായിരുന്നു. ശേഷം ഇന്ത്യയുടെ ടീമിൽ 2nd ഗോളും വന്നെത്തി. 19th മിനിറ്റിൽ റൊണാൾഡോയുടെ ഷോട്ട് ഓഫ്സൈഡായി മാറുകയായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ പോർച്ചുഗൽ മത്സരം പിടിമുറുക്കിയതോടുകൂടി ഹംഗറിപ്പടയ്ക്ക് കൂടുതലൊന്നും ചെയ്യുവാനായില്ല. 21st മിനിറ്റിൽ സോഷിന്റെ ഗോൾ ഓഫ്സൈഡായി മാറുകയായിരുന്നു. 53rd മിനിറ്റിൽ ഗുറേറയുടെ വക ആദ്യ ഗോൾ പിറന്നു. ശേഷം 86th മിനിറ്റിൽ റൊണാൾഡോയുടെ ഒരു പെനാൾട്ടി ഷോട്ട് ഗോളാക്കി മാറ്റിയതോടുകൂടി 91st മിനിറ്റിൽ റൊണാൾഡോയുടെ തന്നെ 2nd ഗോളും പിറന്നതോടുകൂടി 3-0 എന്ന വിജയം പറങ്ങിപ്പട സ്വന്തമാക്കി. കാത്തിരുന്നുകണം മരണക്കൂപ്പിലെ വിജയികളാരാകുമെന്ന്. ഏറ്റവും പുതിയ ഫുട്ബോൾ വിഷയങ്ങളുമായി വരാം. സോക്കർ ക്ലിപ്പിനെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.